ഞാനിവിടെ സൂചിപ്പിച്ച മൂന്നാമത്തെ വിഷയം സാമ്പത്തിക മാന്ദ്യമാണ്. എല്ലാ മേഖലയിലും അത് ബാധിച്ചിരിക്കുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്ന യു എയിലെ ദുബായിലെയും അബുദാബിയിലെയും പ്രധാനപ്പെട്ട തെരുവുകൾ, കച്ചവടക്കടയുള്ള വലിയ അങ്ങാടികൾ ശൂന്യമാണ്. ഗോൾഡ് സൂക്കുകളിൽ കച്ചവടം നടക്കുന്നില്ല. അവിടുന്നാണ് ഇങ്ങോട്ടേക്ക് കാശ് വരേണ്ടത്. അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അപ്പൊ നമ്മൾ അവിടെ പ്രസംഗിക്കാൻ പോയാലും, ഇപ്പൊ ജാമിയ സയ്യിദിയുടെ പ്രചരണ പരിപാടിക്ക് പോയപ്പോഴും അവരുടെ കാര്യമായ ആവശ്യം ഇതിനെന്തെങ്കിലും പറയാനുണ്ടോ ഉസ്താദെ? എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ചിന്തിച്ചാൽ എന്താ അറിയാം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനത്തെ അങ്ങാടിയിൽ വന്നപ്പോ, മദീനത്തെ പള്ളിയിൽ ഒരാൾ ഇരിക്കുന്നു. പള്ളിയിലിരിക്കുന്നു പറഞ്ഞാൽ പള്ളിയിൽ ഇരിക്കാലോ. പക്ഷേ മദീനത്തെ യുവാക്കളുടെ പതിവനുസരിച്ച് രാവിലെ സുബ്ഹിക്ക് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പങ്കെടുത്ത് നിസ്കരിച്ചാൽ അതിനുശേഷം റസൂലുള്ളാഹിന്റെ ഇൽമി ദർസ് ഉണ്ടാവും, ക്ലാസ്. അതൊക്കെ കേട്ട് പിന്നെ ജോലിക്ക് പോകും. അവര് ജോലിക്ക് പോകും, പിന്നെ ഉച്ച കഴിഞ്ഞോ വൈകുന്നേരം വരെ. അപ്പൊ ഇത് നിസ്കാരത്തിന്റെ സമയവുമല്ല. ഒരാളിങ്ങനെ പള്ളിയിൽ ഇരിക്കണം. അപ്പൊ റസൂൽ അയാൾ വിളിച്ചു, ഏ എന്താ എവിടുന്നാ? അപ്പൊ അയാൾ പറഞ്ഞു, നബിയെ ഭയങ്കര ടെൻഷനാണ്, ഒരുപാട് കടമുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ദുഃഖ ഹൃദയനായി, ഒരു ഉന്മേഷവും ഇല്ലാതെ, എന്നാ പിന്നെ ഇവിടെ ഇരിക്കാന്ന് വെച്ചാൽ അങ്ങനെ പള്ളിയിൽ ഇരുന്നതാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ചോദിക്കുന്നത്, ദുനിയാവും ആഖിറവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹാരം റസൂലുള്ള തീർത്തു കൊടുക്കണം. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ദുനിയാവാണ് എനിക്ക് കയ്യൂല, ഇത് ആഖിറാണ് എനിക്ക് കയ്യൂല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം അവിടുന്ന് തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ പ്രശ്നം സാമ്പത്തികമാണ്. അലാ ഉഅല്ലിമുക ബി കലിമാതിൻ, ഞാൻ ചില വാചകങ്ങൾ പറഞ്ഞു തരാം, നീ അതുപോലെ ദുആ ചെയ്യുമോ? ആ ദുആ ചെയ്യാം നബിയെ. ആ ദുആണ് ഇപ്പൊ നമ്മൾ മഗ്‌രിബിന് സുബ്ഹിക്ക് ഇമാം ദുആർക്ക് നമ്മൾ ആമീൻ ചെയ്യും പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്ജി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രിൽ റിജാൽ. കടം വർദ്ധിക്കുന്നതിനെ കൂട്ടം അല്ലാഹുവേ ഞാൻ കാവലിന് ചോദിക്കുന്നു. ആ കൂട്ടത്തിൽ എന്തുണ്ട് അറിയോ? കസൽ എന്ന് പറഞ്ഞാൽ ബി ഫതഹി സീനി, മടി എന്നാണ് അർത്ഥം. കസൽ മടി. മടി പിടിക്കുന്നവന് പിന്നെ ദാരിദ്ര്യം വരാൻ പിന്നെ സംശയമില്ലല്ലോ. വലിയ കടയുണ്ട്, ഇഷ്ടംപോലെ അതിൽ വിൽക്കാനുള്ള സാധനമുണ്ട്, ഇവ മടിയനാണ്. പിന്നെ എങ്ങനെ കച്ചവടം നടക്കുക? ഏത് വിഷയത്തിലും അങ്ങനെയാണ്. അപ്പൊ മടി വരും പാടില്ല. മുത്താലിമുകൾ പോലും മടി പാടില്ല എന്ന് പറയേണ്ടതില്ല. കിതാബൊക്കെ മുന്നിലുണ്ട്, ഉസ്താദുണ്ട്, ഇവൻ ഓതൂല. പിന്നെ എങ്ങനെ കിട്ടുക? ഞാൻ ഇപ്പൊ തന്നെ വലിയെന്ന് ചോദിച്ചാൽ അള്ളാഹു തആല കൽബിലിട്ട് തരും, വലിയ ആയാലിട്ട് തരും. പക്ഷെ വലിയ ആകാൻ വേണ്ടിയുള്ള നമ്മൾ അധ്വാനിക്കണം. അതേസമയത്ത് ഈ ദുആ ഒരാഴ്ച ദുആ ചെയ്തപ്പോ ഈ യുവാവിന്റെ എല്ലാ കടവും ഓടിപ്പോയി. അതാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറയുന്നത്, ഞാൻ എല്ലാ നിസ്കാരത്തിനു ശേഷം 3 പ്രാവശ്യം ആ ദുആ ചെയ്യും. പിന്നെ എല്ലാവർക്കും നമ്മുടെ സഹോദരിമാർക്ക് അടക്കം അറിയുന്ന ഒരു വയല് സാധാരണ ഉസ്താദ്മാര് പറയല്ലോ, മഗ്‌രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിയ ഓതുക, സൂറത്തുൽ മുൽക്ക് ഓതുക. സൂറത്തുൽ വാഖിയ ദുനിയാവിന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ, സൂറത്തുൽ മുൽക്ക് ഖബറിലെ പ്രശ്നം പരിഹരിക്കാൻ. അപ്പൊ രണ്ടുമായി വളരെ ഈസിയായ വിഷയമാണ്. അപൂർവം ചില കച്ചവടക്കാർ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ അവിടെ ഇരുന്ന് പോകുന്നതാണ് എല്ലാ പള്ളിയും. രണ്ടു മൂന്നാളിലും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് രാത്രി എഷാക്കേശാണെന്ന് വേണ്ടിയില്ല, അത് ഓതാണ്ട് കിടക്കൂല. അങ്ങനെ നിരവധി ആളുകൾ. അതാരെങ്കിലും പതിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, ഒരു 4 മാസം വിട്ടുപോകാതെ പതിവാക്കി നോക്ക്. നമ്മളെ പവറല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഹദീസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ലം യുസിബുഹു ഫഖത്തുൻ, അവന് ദാരിദ്ര്യം വീഴുന്നതല്ല. പിന്നെ താത്വികമായി ഒരു ബുദ്ധിപരമായി ചിന്തിക്കണമെങ്കിൽ ചിന്തിച്ചു നോക്ക്, എന്താണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാല്? ദാരിദ്ര്യം എന്ന് പറഞ്ഞാല് ബിലോ പൂവർട്ടി ലൈൻ. നമ്മുടെ റേഷൻ കാർഡിൽ ഇല്ല BPL APL. BPL എന്ന് പറഞ്ഞാല് ബിലോ പൂവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖയുടെ താഴെ. ദാരിദ്ര്യം എന്താന്ന് നമ്മളെ സക്കാത്തിന്റെ ചർച്ചയിൽ ഫതഹുൽ മീനൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫഖീറും മിസ്കീൻ രണ്ടാക്കും ദാരിദ്ര്യം. പിന്നെന്താ വ്യത്യാസം? 10 രൂപ ചെലവുള്ള ആൾക്ക് ഒരു 6-7 രൂപ വരവുണ്ട്, 3 രൂപ കമ്മി. അപ്പൊ മിസ്കീൻ 10 രൂപ ദിവസം ചെലവിന് വേണം, ഒരു 3-4 രൂപ വരവുള്ളൂ.
അപ്പൊ മിസ്കീൻ മെമ്മിസ്കീനാണ്, അവനാണ് ഫക്കീർ, കൂടുതൽ ദരിദ്രൻ എന്നർത്ഥം. അപ്പൊ അവനുള്ള ഒരു മാർഗം ഈ സക്കാത്ത് കൊടുക്കലാണ്. കൊടുക്കുന്നവരൊക്കെ കൊടുത്താൽ കുറെയൊക്കെ അവരെ ദാരിദ്ര്യം പരിഹരിക്കും. ബാക്കിയോ? അപ്പൊ ദാരിദ്ര്യം ഉള്ളത് ചെലവായി പോവുകയും ചെയ്യുക, ഇത് വരാൻ മാർഗം ഇല്ലാതിരിക്കുകയും ചെയ്യുക, അതല്ലേ ദാരിദ്ര്യം? എന്തുകൊണ്ടാ വരാൻ മാർഗം ഇല്ലാത്തത്? അല്ലെങ്കിൽ കൂടുതൽ ലക്ഷങ്ങളും കോടികളും ദിവസം പോരുണ്ടാക്കുന്നവരെന്താ ചെയ്യുന്ന നോക്ക്. ഇന്ത്യയുടെ മിസ്റ്റർ അംബാനിയും ടീമും, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്ന മാന്യ നേരത്തെ അവിടുത്തെ എണ്ണം പറഞ്ഞ വ്യവസായിയാണ്, പിന്നെയാണ് അയാൾ പ്രസിഡന്റ് ആയത്. ആദ്യം ആൾ വലിയ കച്ചവടക്കാരനാണ്, ഒരുപാട് മേഖലയിൽ ആൾക്ക് ബിസിനസ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? അവര് കച്ചവടം എന്ന് പറഞ്ഞ ചില പ്ലാൻ കൊണ്ടുവരുമ്പോ ആ പ്ലാൻ നടപ്പാക്കി അവർ കാശ് കൊടുക്കുന്നത് ജനങ്ങളാണ്. അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ ജനങ്ങളുടെ കൽപ്പ് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ ദാരിദ്ര്യം പോയി. നിങ്ങൾ ആരും തിരിഞ്ഞോളാ കാക്കുമ്പോ നിങ്ങൾ ദാരിദ്ര്യം. വീട്ടിൽ കടയുണ്ട്, ആരും വാങ്ങാൻ വരുന്നില്ല, അപ്പൊ ദാരിദ്ര്യമാണ്. ജോലി ചെയ്യാൻ കഴിവുണ്ട്, ആരും ജോലി കൊടുക്കുന്നില്ല, അപ്പൊ ദാരിദ്ര്യമാണ്. അപ്പോൾ എന്റെ ദാരിദ്ര്യം നീങ്ങാൻ അള്ളാഹു ഉദ്ദേശിച്ച ഒരാളുടെ രണ്ടാളുടെ കൽബ് എന്നിലേക്ക് തിരിച്ചാൽ എന്റെ ദാരിദ്ര്യം പോയില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യല്? ഒരാള് ഭയങ്കര സാമ്പത്തിക പ്രശ്നം, നിസ്കാരത്തിന് റസൂലുള്ളാഹി ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും, പിന്നെ ഒരാൾക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ട് കഴിവുള്ളവരൊക്കെ സംഭവം ചെയ്യും. ബിലാൽ റളിയല്ലാഹുവോ സിദ്ദീഖ് റളിയല്ലാഹുവോ ആരെങ്കിലും ഒരു തട്ടം പിരിച്ചു നിൽക്കും, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടേ. പെരുന്നാൾ ദിനത്തിൽ വരെ റസൂലുള്ളാഹി വയാദ് പറഞ്ഞിട്ട് ആ വയാദിന് ശേഷം ബിലാൽ റളിയല്ലാഹുവോ ഒരു തട്ടം കൊണ്ടുപോയി പെണ്ണുങ്ങൾ ഭാഗത്തേക്ക്. അതിൽ ഓരോരുത്തർ അലിക്കത്തൊക്കെ ഉയരിട്ടുണ്ട്. ബുഖാരിയിലുള്ള ഹദീസ് അല്ലേ? അപ്പൊ നമ്മള് ദാരിദ്ര്യം അള്ളാഹു സ്വീകരിക്കാതെ ഇറക്കുന്ന പറഞ്ഞാൽ അത് നേരെ ആകാശത്തുനിന്ന് മഞ്ഞും സെൽവി ഇറക്കണമെന്നില്ല. ആരെങ്കിലും ഒരാളെ നമ്മളേക്ക് അയച്ചാൽ മതി, അത് അള്ളാഹു കഴിവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തണം. അള്ളാഹുവിന് പൊറുക്കാത്ത, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമാണ് നല്ല ആളുകളെ ഉപദ്രവിക്കുക. നല്ല മനുഷ്യന്മാര്, സാലിഹ്യങ്ങൾ, സാലിഹാത്തുകൾ, നേരത്തെ ഇവിടെ കേട്ടതുപോലെ വലിയ ആലിമികളൊന്നും ആവണമെന്നില്ല, സാധാരണക്കാരാണ്, പക്ഷെ അവർ നല്ലവരാണ്. ഈ സാധാരണക്കാരെ ഉപദ്രവിക്കാം. ഉപദ്രവിക്കാന്നുള്ള വലിയ മട്ടലിട്ട് അടിക്കൽ മാത്രമൊന്നുമല്ല, അവരെ കുറിച്ച് മാനഹാനി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ നാട്ടിൽ പരത്തുക. അവരുടെ മകളുടെ കല്യാണം വരുമ്പോ ഏതെങ്കിലും വഴിക്ക് മുടക്കാൻ നോക്കുക. അവരുടെ കുട്ടിയെ കുറിച്ച് ഒരാൾ അന്വേഷണം പറയുമ്പോ അവനോട് കുറ്റം പറയാം. അവരെ വീട്ടിലേക്ക് റോഡുണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അതിനെതിരെ സമരം ചെയ്യാം. ഇങ്ങനെ എന്തെല്ലാം അക്രമങ്ങൾ! ഇങ്ങനെ നല്ല ആളുകളെ നീ അക്രമിച്ചോ, നിന്റെ റിസ്ക്കിന്റെ വഴി തടയപ്പെടും എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ എന്റെ പ്രവൃത്തി കാരണമാണ് എന്റെ റിസ്ക് തടയപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിഷയത്തിൽ ഒരു പുനർവിചിന്തനം നടത്തണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ന് ഇന്ന ഭാഗത്തൂടെയാണ് എന്റെ റിസ്ക് മുടങ്ങിപ്പോയത്. ചിലർ പറഞ്ഞു കേട്ടില്ലേ, നല്ല ഉഷാറുണ്ടായി, മോൻ ഗൾഫ് പോയി, വന്നിട്ട് ഒരു നല്ല വീടെടുത്ത്, രണ്ട് നല്ല വീട്. ഇപ്പൊ ആ വീടിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാനുള്ള പൈസയും കൂടി ഇല്ല, കടത്തിൽ മുങ്ങില്ല. ഇത് വെറുതെ വന്ന് ഭവിക്കുന്നതല്ല, നീ അമിത ദൂർത്ത് കാണിച്ചപ്പോ ആ ബാക്കി വെച്ചിരുന്നതിന്റെ ബർക്കത്ത് കൂടി അള്ളാഹു നശിപ്പിച്ചത്, ഇല്ലാതാക്കി കളഞ്ഞതാണ്, വെറുതെ അല്ല. അതേസമയത്ത് വളരെ നല്ല മാതൃക ഇപ്പൊ കാണാം ചില സ്ഥലത്തൊക്കെ. കാലം മോശമാണെന്നുണ്ടെങ്കിലും ഒരാൾ അയാളുടെ മകളെ കല്യാണത്തിന് വിവാഹം നിക്കാൻ നടത്തുമ്പോ ഒരു അഞ്ച് പാവപ്പെട്ടവർ നിക്കാഹ് അതിന്റെ കൂടെ നടക്കുക, എത്ര നല്ല പരിപാടിയാ! അത്ര നല്ല പരിപാടി ഒരു റിസ്ക് ഇങ്ങനെ വരും. ഈ ഒരു സദസ്സിലേക്ക് മാത്രമല്ല, വേറെ സമയത്തേക്കും റിസ്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ അല്ലാഹു തആല ഇവിടെ ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ, അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ് ആദം നബി അലൈഹി സ്വലാമിനെ അയച്ചത്. എന്താ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ മതപരമായ ചില ചർച്ചകൾ ചിലപ്പോൾ പുരോഗമിക്കുമ്പോ ചില ആളുകളൊക്കെ ഒരു തിന്മയുടെ ഒരു ലാഞ്ചന പോലും പറയാനില്ലാത്ത, ലോകം മുഴുക്കെ നന്മ പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വരെ മോശമായ വാചകങ്ങൾ എഴുതി വിടുന്നില്ലേ, ചിത്രം വരച്ച് കളിയാക്കുന്നില്ലേ, പരിഹസിക്കുന്നില്ലേ, എന്നിട്ടോ എന്നിട്ടോ അള്ളാഹിന്റെ ഹബീബല്ലേ, എന്നിട്ട് ആ ആളെ പിറ്റേന്ന് തന്നെ അള്ളാഹ് മരിപ്പിച്ചാളിയാ,
പിറ്റേന്ന് മുതൽ ഇന്നെ ഓനെ ഒന്നും കൊടുക്കാതിക്ക, ക്രമേണ ചെയ്യുള്ളൂ. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഹലീം, സഹിക്കുന്നവൻ, സഹനമുള്ളവനാണ് അല്ലാഹു. അങ്ങനെ വരുമ്പോ അല്ലാഹു നമുക്ക് എന്താ പഠിപ്പിച്ചത്? ആരെങ്കിലും അറിയാതെ എന്നോട് എന്തെങ്കിലും മോശമായി പെരുമാനിച്ചിട്ട് ഓനെതിരെ ഇങ്ങനെ അടിച്ചു വിടലല്ല, സഹിക്കുക കുറച്ച്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. اللهم ارحم امه محمد صلى الله عليه وسلم رحمه عامه എന്ന ഒരൊറ്റ ദുആ മതി എല്ലാ ദാരിദ്ര്യവും മറികടക്കാൻ. എന്ന ഇമാം തബറ ശഹറാനിയെ പോലുള്ള നിരവധി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൽബിൽ എല്ലാവരും നന്നാവണം, ഞാനും നന്നാവണം എന്നൊരു ചിന്ത നട്ടുപിടിപ്പിക്കാം. അത്ര എളുപ്പമൊന്നുമല്ല. ഈ ഹൈന്ദവ പുരാണങ്ങളൊക്കെ ഉണ്ട്, ദേവി അല്ലെങ്കിൽ ദേവൻ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കുക, എന്ത് ചോദിച്ചാലും കിട്ടും. അങ്ങനെ കഥകളൊക്കെ കുട്ടികളെ ബാലരമയിലൊക്കെ അതൊക്കെ വരണം. അപ്പൊ ഒരാൾക്ക് ഇങ്ങനെ ഒരു വരം കിട്ടുകയാണ്. എന്താ വരം എന്ന് പറഞ്ഞാൽ, നീ എത്ര കാശ് വെച്ചാലും ഇപ്പൊ തരാം എന്നാണ് വരം കൊടുക്കുന്ന ആള് പറയുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? നീ എത്രയാണോ ചോദിച്ചിട്ട് നിനക്ക് കിട്ടുന്നത്, അതിന്റെ നേരെ ഇരട്ടി നിന്റെ അയൽക്കാരനും കൊടുക്കും. അതുകൊണ്ട് നിനക്ക് ചെയ്തൊന്നുമില്ലല്ലോ, നീ ചോദിച്ചോ. എനക്ക് കിട്ടുന്ന നേരെ ഇരട്ടി എന്റെ അയൽക്കാരന് കൊടുക്കുക, ആ കൊടുക്കും. എനക്കൊന്നും വേണ്ട, ഇവനൊന്നും വേണ്ട. കാരണം ഇവൻ എന്ത് കിട്ടിയാലും അയൽക്കാരനെ ഇരട്ടി കിട്ടും. അപ്പൊ എനക്കൊന്നും ചോദിക്കാനേ ഇല്ല എന്നാണ്. അതാണ് നമ്മുടെ സാധാരണക്കാരന്റെ മനസ്സ്. അപ്പൊ ഈ അവസ്ഥ മാറിയിട്ട് അവനും കിട്ടണം, എല്ലാവർക്കും കിട്ടണം, കൂട്ടത്തിൽ എനക്കും എന്ന ചിന്ത നമ്മള് മനസ്സിൽ കൊണ്ടു നടന്നാൽ, വിശ്വാസികൾക്ക് വേണ്ടിയും നല്ലവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക, അറിയുന്നവർക്കും അറിയാത്തവർക്കും കയ്യിലുള്ള എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. നേരത്തെ ഇവിടെ കേട്ടല്ലോ, കയ്യിലത്ത് കയ്യിലൊന്നും ഇല്ലാത്ത വളരെ അധിഷ്ഠിച്ച് കഴിയുന്ന സമയത്ത് അതിൽ ഒരു ചില്ലിക്കാശ് എടുത്ത് സംഭാവന കൊടുക്കുക. ഇതെല്ലാം അല്ലാഹുവിന്റെ റിസ്കിന്റെ വാതിൽ തുറക്കുന്ന കാര്യങ്ങളാണ്. എല്ലാത്തിലും ഉപരി നേരത്തെ ഇവിടെ കേട്ടതുപോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു രണ്ട് മിനിറ്റെങ്കിലും നേരിട്ട് അള്ളാഹുവിനെ ഓർമ്മിക്കാം. ചിലർക്ക് പറയുന്നത് അള്ളാഹു എന്ന ദിക്റന്നെ ചെല്ലണം എന്നാണ്. അതങ്ങനെ ചെല്ലി വരുമ്പോ നിന്റെ കൽബിനകത്ത് ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാവുന്ന വേണ്ട, സോഡിയം ക്ലോറൈഡും കൂടിയാൽ സോഡിയം ക്ലോറൈഡ്, അപ്പൊ ഉപ്പായി. ഇങ്ങനെ കെമിസ്ട്രിയിൽ പലതും പഠിപ്പിക്കുന്നുണ്ട്. എന്നതുപോലെ ഒരു രാസമാറ്റം നിന്റെ കൽബിൽ ഉണ്ടാക്കും അല്ലാഹു എന്ന ദിക്ർ. അങ്ങനെ വരുമ്പോ നീ അറിയാതെ നാലു പ്രാവശ്യം അഞ്ചാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ നിന്റെ തൊണ്ടങ്ങനെ ഒഴുകിയിട്ട് നിനക്ക് കരയാൻ തോന്നി എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അഞ്ചു മിനിറ്റെങ്കിലും ചെയ്താൽ അറശിന്റെ തണൽ കൊടുക്കുന്ന ഒരു വിഭാഗം. ഒരാള് ഒറ്റക്ക് ഇരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞു, അവന്റെ കണ്ണുനീരൊഴുകി, ഇവന് പരലോകത്ത് അറശിന്റെ നിഴലിൽ. അത്രയും വലിയൊരു അമലാണ്, നമുക്ക് നോക്കുമ്പോ ഒന്നുമില്ലല്ലോ. പക്ഷെ അത് നടന്മാര് കരയും പോലെ ഗ്ലിസറിൻ പരട്ടിയിട്ടുള്ള കണ്ണുനീരായ പറ്റൂല. ആരും കാണാനില്ലാത്ത ഇരുട്ടിന്റെ ആ സമയത്ത് നമ്മൾ ചെയ്തതാണ്. തീർച്ചയായും നിന്നെ ഈ ഭൂമിക്ക് വേണമെന്ന് ഭൂമി പറയും, നിന്നെ ആരും നാടുകടത്തൂല. അതുപോലെ രോഗം നിന്റെ അയൽപക്കത്ത് വന്നാലും നിന്നെ ബാധിക്കൂല. അള്ളാഹു നിനക്ക് റിസ്കിന്റെ പുതിയ വാതിലുകൾ തുറന്നു തരും. വേറൊരു ഹദീസ് ഇമാം അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളൊക്കെ ക്രോഡീകരിച്ച ഹദീസുകളിൽ കാണാം ഒരു ദുആ. യാ ഗിയാസൽ മുസ്തഗീസീൻ ഇക്ഫിനി ശർറ കുല്ലി ത്വാരിഖ് യത്രുഖു ബിലൈലിൻ വ നഹാരിൻ ഇല്ലാ ത്വാരിഖൻ യത്രുഖു ബിഖൈരിൻ. ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന അള്ളാഹു കണക്കാക്കുന്ന എന്തെല്ലാം ഉണ്ടോ, അപകടങ്ങളും ആപത്തുകളും ബുദ്ധിമുട്ടുകളും, പടച്ചവനെ കാക്കണേ, ഇല്ലാ ഫാരിഖു ബിഖൈരി, നന്മ ഒഴിച്ച് അതെനിക്ക് കിട്ടണം, എല്ലാത്തൊക്കെ നീ കാക്കണം. രാവിലെയും വൈകുന്നേരവും ദുആ ചെയ്യുന്ന ഒരാൾക്ക് ഒരു മുസീബത്തും വീശുകയില്ല എന്നാണ്. സ്ഥിരമായി ഹദ്ദാദ് പള്ളിയിൽ നിന്ന് ചെല്ലുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സ്പെഷ്യൽ പവറുള്ള മൂന്ന് ദിക്റുകൾ. أعوذ بكلمات الله التامات من شر ما خلق. എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ചു? അല്ലാഹുവിന്റെ പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിൻ ശരി മാ ഖലഖ, എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ അതിലെല്ലാം എന്തെല്ലാം ഷെറുണ്ട് എല്ലാം നീ കാക്കണേ.
വെറും മൂന്ന് തവണ നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് കാവലിൽ ചോദിക്കും. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീന വബി മുഹമ്മദിൻ നബിയ. അപ്പൊ നമ്മൾ മുത്തലിങ്ങളൊക്കെ അത് ചെയ്യുന്നു, അവരത് ചെല്ലുന്നു, നാട്ടുകാരും വന്നില്ലെങ്കിൽ പള്ളി സജീവമാക്കുന്നത് അവരാണ്. അതുകൊണ്ട് ഒരു പരിധി വരെ അവരെ അല്ലാഹു അങ്ങനെ തന്നെ കാക്കുന്നു. ഇനിയും ഇൽമിന്റെ സേവനം നടക്കുന്ന നമ്മുടെ ഇതുപോലുള്ള ദർസുകളും അതിന് സേവനം ചെയ്യുന്ന ആളുകളും അതിന് സഹായിക്കുന്നവരും അതിനെ സജീവമാക്കുന്ന മുത്തലിമുകളും അവരെ അയക്കുന്ന കുടുംബങ്ങളും എല്ലാവർക്കും അല്ലാഹു നിറഞ്ഞ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ഇരു വീട്ടിലും ഏറ്റുകൊടുക്കുമാറാവട്ടെ. ഇത് നമുക്ക് ഇപ്പൊ തീർച്ചയായും നമ്മുടെ സംരക്ഷണം അല്ലാഹുവിന് ഒരു പ്രശ്നമേ അല്ല. ഒന്നോ രണ്ടോ വളരെ ചെറിയ സംഭവം പറഞ്ഞാൽ ഇപ്പൊ നിർത്തും. ഒന്ന് കഥയൊന്നുമല്ല, സാധാരണ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിഷയം. എന്താണത്? നമ്മൾ ഈ ജീവികളെ കുറിച്ച് പഠിക്കുമ്പോ കുട്ടികൾക്ക് ബയോളജി പഠിപ്പിക്കും. ഏറ്റവും വലിയ ജീവി ഏതാ? ഏറ്റവും വലിയ ജീവി പറഞ്ഞാല് ഏതായാലും കരയിലുള്ളതിനേക്കാൾ വലുത് കടലാണ്. ഉറപ്പന്നെ കരയിൽ പരമാവധി ഒരു ആനയല്ലേ വരുള്ളൂ, അതിനെ പറഞ്ഞില്ലല്ലോ. അതിന്റെ പത്തരട്ടിയുള്ളതൊക്കെ കടലുണ്ട്. ഇപ്പൊ തിമിംഗല കൂട്ടത്തിലെ ഒരല്പം നീല നിറമുള്ള തിമിംഗലം, നീല തിമിംഗലം എന്ന് പറയും. അതൊരു കപ്പല് പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബോട്ട് പോലെ ഉണ്ടാവും. എന്നിട്ട് അങ്ങനത്തെ എത്ര തിമിംഗലുണ്ട് നമ്മൾ ഈ കടലിലൊക്കെ? ആയിരക്കണക്കിന്. ഒരു തിമിംഗലത്തിന് ഒരു നേരം ഭക്ഷിക്കാൻ നമ്മളെ കാന്റീനിലെ കുട്ടികൾക്ക് ഒരാഴ്ച കൊടുക്കുന്ന ഫുഡ് ഉണ്ടായാലും ഒരു നേരത്തിന് മതിയാവില്ല. ഒറ്റ തിമിംഗൽ. എന്നിട്ട് ഏതെങ്കിലും തിമിംഗലം എനിക്ക് പട്ടിണിക്ക് നോട്ടീസ് അടിച്ചോ? ഏതെങ്കിലും തിമിംഗലത്തിന് രീതിക്ക് കിട്ടാത്ത പ്രശ്നമുണ്ടോ? ആരാണ് ഈ രീതിക്കൊക്കെ കൊടുക്കുന്നത്? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ തദ്ബീർ ഈ ലോകത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന വൃക്ഷം, അതിന്റെ വേരടിയിലോട്ടാണ്, അതിനെവിടെയും പോകാൻ കഴിയില്ല. അതിന്റെ ഭക്ഷണം അവിടെ. ഇപ്പൊ മിനിഞ്ഞാന്ന് കണ്ടുപിടിച്ച ഒരു നിരീക്ഷണം അനുസരിച്ച് അന്റാർട്ടിക്കയുടെ തൊട്ടടുത്തുള്ള കടലിൽ ഒരിനം മത്സ്യം, നമ്മളെ തളയനെ പോലത്തെ കുറച്ച് വെളുത്ത് നീണ്ട ഒരു സാധനം, ഒരു മുട്ടിന്റെ അത്ര വലിപ്പം. നിരീക്ഷിക്കപ്പെട്ട ഒരു മത്സ്യം കഴിഞ്ഞ 10 വർഷമായിട്ട് അത് നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. എന്നാ ചത്തിട്ടില്ല. അപ്പൊ ആ നിൽക്കുന്ന സ്ഥലത്ത് അള്ളാഹു അതിന്റെ റിസ്ക് എത്തിക്കുക. 10 വർഷമായി ശാസ്ത്രന്മാരെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടുണ്ട്, നിരീക്ഷിച്ചുകൊണ്ടേ ഉണ്ട്. അതൊന്ന് അങ്ങനെ പറഞ്ഞോളൂ, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ കടലിന്റെ അകത്ത് നടക്കുന്ന ആ ഒരു ഭക്ഷണ വിതരണത്തെ കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജനസംഖ്യ കൂടിപ്പോയി ഭക്ഷണം കിട്ടൂല എന്നുള്ളൊന്നും ശരിയല്ല. മറിച്ച് ഉള്ള ആൾക്കനുസരിച്ച് വേണ്ടതുപോലെ കൃഷി ചെയ്യുകയും സമ്പന്നന്മാരിത് കൂട്ടിവെക്കാതെ എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും നീതിപാത്രമായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് റേഷൻ നടപ്പാക്കി. ശുദ്ധ ഖുർആനിൽ പഴയ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് റേഷൻ നടപ്പാക്കി. അതായത് എല്ലാവർക്കും കൊടുക്കാം പിള്ളതെടുത്തു. അതിന് ചെറിയ ഭാഗമൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ നാട്ടിലൊക്കെ. അപ്പൊ ഇങ്ങനെ നിരവധി വലിയ വലിയ വിഷയങ്ങളിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. നാം നിസ്കരിക്കുന്നു, വലിയ അമലാണ്. നാം മഹാന്മാരുടെ ദുആയിൽ പങ്കെടുക്കുന്നു, വലിയ അമലാണ്. പക്ഷേ ഈ മഹാന്മാരുടെ ചാരത്ത് വന്ന് നാം പോകുമ്പോൾ തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ അള്ളാഹു എന്നെ ശ്രദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് തിരിയണം എന്ന ഓർമ്മക്കുറിപ്പായി നാം എടുക്കുകയും അങ്ങനെയാണ് ഈ മഹാന്മാരൊക്കെ ഇവിടെ എത്തിയത്. ഞാൻ പറയാൻ വിചാരിച്ചിരുന്ന വിഷയം യാത്രനെ കുറിച്ചായിരുന്നു. ഇനിയിപ്പോ സമയമില്ല, ഇപ്പൊ പടി പത്തകാലെ, ഞാൻ 10 മണി നിർത്തണം. ഞാൻ ഇവരൊക്കെ ഇങ്ങനെ വരില്ലേ യാത്ര? ഈ യാത്ര എന്താ? യാത്ര പല രീതിയിലുണ്ട്. ജീവിത വിഭവങ്ങൾ വിചാരിച്ചിട്ട് നമ്മളെ സഹോദരന്മാർ ഗൾഫ് പോയി അല്ലേ. അതിനുമുമ്പത്തെ ഗൾഫാണ്. ഇപ്പോ മുസ്ലിങ്ങൾ വ്യക്തിത്വ പ്രശ്നം നേരിടുന്ന മ്യാൻമാർ, ബർമ്മ എന്ന പഴയ പേര്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാശ് വന്ന ഒരു ഗൾഫാണ് ബർമ്മ. അതിനു മുമ്പൊരു ഗൾഫാണ് ശ്രീലങ്ക, സിംഗപ്പൂര്, മലേഷ്യ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ജീവിത വിഭവങ്ങൾ തേടിയുള്ള യാത്ര, ഇത് യാത്രയിലെ ഒരു ഭാഗമാണ്. നമ്മുടെ വിവിധ നാട്ടിലെ കുട്ടികൾ ഇവിടെ എത്തി ദർസില്. എന്തിനാ? അത് ഇൽമു തേടിയുള്ള യാത്ര.
കാരണം അവർ സന്മാർഗം തേടിയിട്ടാണ് വരുന്നത്. മധു നുകരുന്ന വണ്ടികളെ പോലെ ഇൽമുള്ള ആലിമുകളുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. പഴയകാലത്ത് പോയ ചില ആലിമീങ്ങളൊക്കെ ചില മുത്താലിമുകളൊക്കെ കടൽ കടന്നുപോയി. ഫതുഹുൽ മീൻ ഉണ്ടാക്കിയ സൈനുദ്ദീൻ മഖ്ദൂം സഗീർ മക്കത്ത് പോയി പഠിച്ചു. അദുക്കിയ ഉണ്ടാക്കിയ മഖ്ദൂം കബീർ ഈജിപ്തിൽ അസ്ഹറിൽ പോയി പഠിച്ചു. അന്ന് അസ്ഹർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്ലൈറ്റ് എടുത്ത് പോകാൻ കിട്ടൂല. എത്രയോ ആഴ്ചകളും മാസങ്ങളും ഉള്ള കടൽ യാത്രയാണ്. ഇതൊരു യാത്രയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമുള്ള യാത്ര. ഈ മഹാന്മാർ വന്നത് പഠിക്കാനും അല്ല, പിന്നെന്തിനാ? പഠിപ്പിക്കാൻ, തഅലീം തസ്കിയത്ത്, ആളുകളെ ശുദ്ധീകരിക്കാൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഖാജാ അജ്മീനി എന്തിനു വന്നു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം പ്രകാരം ഇവിടെയുള്ള ജനങ്ങൾക്ക് വിശ്വാസം, വെളിച്ചം നൽകാൻ വന്നു, ധർമ്മത്തിന്റെ വെളിച്ചം. അത് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും അവരെ ബഹുമാനിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും പെടാത്തൊരു യാത്രയാണ്, ദുഃഖമുണ്ടാക്കുന്ന യാത്രയാണ്, അഭയാർത്ഥികളുടെ യാത്ര. അത് പെരരുതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തിന്റെ ഉദ്ദേശം. അങ്ങനത്തെ ഒരു യാത്രയെ കുറിച്ച് യതീഹൂന ഫിൽ അർളു, മൂസനബിന്റെ കൂടെയുള്ള ബനു ഇസ്രായേൽ 40 വർഷത്തോളം ഇങ്ങനെ ചുറ്റി നടന്നു. യതീഹൂന ഫിൽ അർളു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ അവരെ രക്ഷപ്പെട്ടു. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും അത്തരം യാത്രകൾ നടക്കുന്നുണ്ട്. അപ്പൊ യാത്ര നന്മയുടേതാണെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവും. അള്ളാഹുവിന്റെ ഉദ്ദേശിച്ച യാത്ര ചെയ്യുന്ന ആൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഞാൻ ചുരുക്കുകയാണ്, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ജീവിതത്തിന്റെ സമയം മിനിറ്റിൽ സെക്കൻഡ് വളരെ കൃത്യമാണ്. അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു അപ്പീലും ഒരു സ്ഥാനവും അവിടെ ഇല്ല. അപ്പൊ പിന്നെന്താണ് ബുദ്ധി? നൽകപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുക. സൂര്യൻ ഉദിക്കുന്നത് ചിലപ്പോ 6 മണിക്കൂർ കഴിഞ്ഞിട്ടാകാം, നമുക്കറിയില്ല. ചിലപ്പോ പെട്ടെന്ന് തന്നെ ഉദിച്ചൊന്നും വരാം. ഖിയാമത്ത് നാൾ അങ്ങനെ ഉദിക്കുന്നല്ലേ പറയുന്നത്, പടിഞ്ഞാറ് ഇങ്ങോട്ട് വരും. അപ്പൊ അതുകൊണ്ട് എന്റെ ആയുസ് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് അള്ളാഹു പറഞ്ഞത്, വല തമൂതുന്ന ഇല്ല വാന്തു മുസ്ലിമോൻ. ഏയ്, മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുതേ. എന്താണ് ആ പറയുന്നത്? മുസ്ലിങ്ങളായിട്ട് മരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുന്നു, അള്ളാഹു മുസ്ലിം അലഹുസ്ലാം നമുക്ക് കിടക്കട്ടെ, മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും കിടക്കലുണ്ടോ? അത് വളരെ അപൂർവ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ മുസ്ലിമായിട്ട് മരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അള്ളാഹു അങ്ങനെ പറഞ്ഞു, വല തമൂതുന്ന ഇല്ല വാന്തു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുസ്ലിമായിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ എപ്പം മരണം വന്നാലും മുസ്ലിമായി മരിക്കണം. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കണം എന്ന നിർദ്ദേശമാണ് ആ വന്നിട്ടുള്ളത്. അതിന് ഇത്തരം മഹാന്മാർ നമുക്ക് മാർഗദർശകങ്ങളാണ്. ഞാൻ ഓർക്കുകയാണ്, പ്രത്യേകിച്ച് സഹോദരിമാര് ഇന്ന് ജീവിക്കുന്ന ഈ നൂറ്റാണ്ട് ഒരുപാട് അപകടം പിടിച്ചിട നമ്മൾ നോക്കുന്നതും കാണുന്നതും. വെറുതെ ഒരു ട്രെയിൻ എവിടെ എത്തി എന്ന് നോക്കാൻ വേണ്ടി മൊബൈൽ എടുത്താൽ ട്രെയിൻ എവിടെ എത്തി എന്ന് പറയുന്നതിന് മുമ്പ് ചിലപ്പോ ഒരു ചിരിക്കുന്ന മുഖം വരും, അതിന്റെ അടിയിൽ കാണാൻ പറ്റാത്തൊരു പരസ്യം ചിലപ്പോ ഉണ്ടാവും. ഇത് സംഭാവന എന്നുള്ള ഇത് ആർക്കെയോ എവിടേക്കോ ഇരുന്ന് വളരെ തന്ത്രപൂർവ്വം നമ്മളിലേക്ക് അയക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഫ്രീ ആണ്, കാണുന്നതിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ കേൾക്കുന്നതിന് പ്രശ്നമില്ല. നമ്മൾ വഞ്ചനയിൽ അകപ്പെടുത്തുകയാണ് എന്ന് നാം മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൃദയം മാത്രമല്ല അതിന്റെ കേൾവിയും കാഴ്ചയുമല്ല, അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് അക്കൗണ്ടബിളാണ് ഇപ്പൊ കുട്ടിക്ക് മനസ്സിലാവാൻ പ്രയാസമില്ല. ഒരു മാസം മുമ്പ് കോൾ ചെയ്ത മൊബൈൽ കോള് ആ പ്രൊവൈഡർ എടുത്ത് പോയി സൈബർ സെല്ലിന് അങ്ങനെ തന്നെ തിരിച്ചുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ വേഗം മനസ്സിലാവും. വളരെ മുമ്പുള്ളത് അള്ളാഹു പരിശോധിക്കുന്ന പറയുമ്പോ പിന്നെ അത്ര ഒരു ഉറപ്പില്ല, പരിശോധിക്കോ എന്ന് തോന്നല. അപ്പൊ ഇതിനേക്കാളും വലിയ സൗകര്യമല്ലേ? അതുകൊണ്ട് എന്റെ ഏറ്റവും ചുരുങ്ങിയത് കഫാഫൻ, ആ തെറ്റും ഈ ശരിയൊന്ന് സമായി പോയിട്ടെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്നാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളും നമ്മളെപ്പോഴും ഞാൻ ചെയ്തു കളയാം എന്നൊരു ഉദ്ദേശമല്ല, അള്ളാഹുവേ എന്നെ നന്നാക്കണേ എന്ന ഉദ്ദേശം. അതിൽ നമുക്ക് വഴിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു രീതി സമീപിക്കുന്നതിനും ചുറ്റുഭാഗത്തുമുള്ള എല്ലാവരുടെയും നന്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനുമുള്ള ഒരു വിശാല ഹൃദയം മഹാന്മാർ ചോദിച്ചു വാങ്ങിയതുപോലെ നമുക്കും അല്ലാഹു ആശാരമായി നൽകുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ രോഗഭീതിയും പൗരത്വ ഭീതിയും ദാരിദ്ര്യ ഭീതിയും എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്തു തരുമാറാവട്ടെ.
പ്രത്യേകിച്ച് ഈ മഹാന്മാരുടെ ആദർത്തിൽ ഇങ്ങനെ വരാനും ഇരിക്കാനും അത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമായിട്ട് നാം കാണാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അടുപ്പിക്കൂലല്ലോ. അപ്പൊ അതിനെ ഇനി ഒന്നുകൂടി ഉപയോഗപ്പെടുത്തി വരും വർഷത്തേക്ക് കൂടുതൽ ഈമാൻ വർദ്ധിച്ച് നമ്മുടെ കുടുംബത്തിൽ കൂടുതൽ ബർക്കത്തുണ്ടായി, കുടുംബം ധാർമ്മികമായി വളർന്ന് അങ്ങനെയാകാൻ നമ്മളെല്ലാം അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അതിനുള്ള വേദിയായി നമ്മൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ദുആ ചെയ്ത് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്.